തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമറിയാൻ കേരളം കാത്തിരിക്കുമ്പോൾ മത്സര രംഗത്തുണ്ടായിരുന്നവർക്ക് എന്താണ് പറയാനുള്ളത് അവസാന മണിക്കൂറിലെ പ്രതീക്ഷയും കണക്കുകൂട്ടലും എങ്ങനെയാണ് മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ സംസാരിക്കുകയാണ് ആദ്യം കണ്ണൂരിലേക്കാണ് പോകുന്നത് കണ്ണൂർ കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്ന ഇടത് സ്ഥാനാർത്ഥി എൻ സുഗന്യോടൊപ്പം നൌഫൽ ബിൻ യൂസഫ് ചേരുകയാണ് ഇടതുപക്ഷ കോട്ടകൾ ഉലയുമോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് കണ്ണൂരിൽ ഏറ്റവും വലിയ പോരാട്ടം നടക്കുന്നത് കണ്ണൂർ കോർപ്പറേഷനിലാണ് കോർപ്പറേഷന്റെ എല്ലാ ഭാരവും എൻ സുകന്യയുടെ തലയിലാണെന്ന് വേണമെങ്കിൽ പറയാം ഈ യു ഡി എഫിന് ശക്തമായ സ്വാധീനമുള്ള സ്ഥലമാണ് അപ്പോൾ കഴിഞ്ഞ തവണ തുല്യ തുല്യായിരുന്നു ഇത്തവണ ഈ എങ്ങനെയുണ്ടായിരുന്നു പോരാട്ടം ഈ ആഴ്ചകളിലെ എന്താണ് അവസ്ഥ ഏറ്റവും നല്ല പ്രതീക്ഷയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അത് തുടക്കം മുതൽക്ക് തന്നെ എൽ ഡി എഫിന് ഒരു മുൻകൈ പ്രചരണത്തിലുണ്ടായിരുന്നു ആ മുൻകൈ വോട്ടിങ് കഴിഞ്ഞ് ഇന്നലെ ഇപ്പോൾ ഞങ്ങളുടെ ഒക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ട് ആ കണക്കെടുപ്പിലും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വ്യക്തമായ ഭൂരിപക്ഷം നിങ്ങളിവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ കണ്ണൂർ ഒട്ടാകെ നമ്മൾ ഇടതുപക്ഷത്തിൻ്റെ ശക്തി കേന്ദ്രം എന്ന് പറയുമ്പോഴും കണ്ണൂർ കോർപ്പറേഷനിലെ ഒട്ടേറെ മേഖലകൾ യു ഡി എഫിന് വളരെ സ്വാധീനമുള്ള കാലാകാലമായി യു ഡി എഫ് ഭരിച്ചിരിക്കുന്ന പ്രദേശങ്ങളാണ് പക്ഷേ അവിടെയെല്ലാം തന്നെ ചില അത്ഭുതങ്ങൾ ഉണ്ടായിക്കൊണ്ട് തന്നെ നല്ല കൃത്യമായിട്ടുള്ള വിജയം നല്ല ഭൂരിപക്ഷത്തോടെയുള്ള വിജയം നമുക്ക് കണ്ണൂർ കോർപ്പറേഷനിൽ ഉണ്ടാകും എന്നാണ് ഞങ്ങളുടെ കണക്കുകൂട്ടൽ കോർപ്പറേഷനിൽ പ്രത്യേക സ്ട്രാറ്റജി നിങ്ങൾക്ക് ഉണ്ടായിരുന്നു പുതുമുഖ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു കൃത്യമായ ഫോക്കസോടുള്ള പ്രചരണമായിരുന്നു പക്ഷെ ചില കേന്ദ്രങ്ങളിലൊക്കെ യു ഡി എഫിന് വലിയ വോട്ടുള്ള സ്ഥലങ്ങളാണ് തീരദേശം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അപ്പോൾ എന്തായിരുന്നു പ്രധാന ഫോക്കസ് നിങ്ങളുടെ പ്രചരണത്തിന് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോക്കസ് ഒന്ന് ഗവണ്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ തന്നെയായിരുന്നു ക്ഷേമ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഏറ്റവും കാരണം അത് തൊട്ടറിയാത്ത ഇപ്പോൾ എല്ലായിടത്തും നമ്മൾ കണ്ടത് സ്ത്രീകളുടെ വലിയ നിരയാണ് ഞാൻ നല്ലപോലെ ഉറച്ച് വിശ്വസിക്കുന്നു അവർ അത് ഏറ്റവും കൂടുതൽ അത് തിരിച്ചറിഞ്ഞിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ സ്ത്രീകളായിട്ടുള്ള വോട്ടർമാരാണ് രണ്ടാമത് നമ്മൾ എൽ ഡി എഫ് കോർപ്പറേഷൻ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്

വിജയപ്രതീക്ഷയിൽ തന്നെയാണ് എൻ സുഖന്യ ഉള്ളത് പക്ഷേ കൃത്യമായ രാഷ്ട്രീയ പോരാട്ടമായിരുന്നു കഴിഞ്ഞ തവണ ബലാബലം ഇരുപത്തിയേഴ് ഇരുപത്തിയേഴായിരുന്നു വോട്ടർമാരുടെ മനസ്സിലെന്താണെന്നുള്ളതെന്നറിയാൻ നമുക്ക് കൗണ്ടിങ് തുടങ്ങുന്നത് വരെ കാത്തിരിക്കാം കണ്ണൂരിൽ നിന്നും വിപിൻ മുരളിക്കൊപ്പം നൌഫൽ ബിൻ യൂസഫ് ഏഷ്യാനെറ്റ് ന്യൂസ്